കഴിച്ചോ അല്ലെങ്കിൽ നീ വല്ലതും ആഹാരം കഴിച്ചോ എന്ന് ഒരാളും ചോദിക്കില്ല. പോരാത്തതിന് ഒരു അര കിലോ ആപ്പിളും അര മിനിറ്റ് സംസാരിച്ചിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഒരു മണിക്കൂർ കുറ്റം പറഞ്ഞിട്ട് പോകും. പോയത് പോയില്ല, അമ്മേനെ നോക്കിയത് പോരാ, അച്ഛനെ നോക്കിയത് പോരാ, കുളിപ്പിച്ചിട്ടില്ല, ഡ്രസ്സ് മാറ്റിയിട്ടില്ല, ഇങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ്. ഈ ഇവരെ കൂടെ തന്നെ ആകെ അരമണിക്കൂറേ ഇവരുണ്ടാവുന്നുണ്ടാവുള്ളൂ, ഇവരെ കൂടെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് ഇവർ ഫോണിൽ ചർച്ച ചെയ്യുന്നത് ഇതായിരിക്കും. എപ്പോഴും അതാ പറഞ്ഞത്, എല്ലാവരും രോഗിനെ കാണാൻ വേണ്ടി പോകും, രോഗിനെ ശുശ്രൂഷിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഏത് ഒരു അച്ഛനും അമ്മയും സഫർ ചെയ്യുന്ന ഒരു രക്ഷയില്ലാതെയാണ് അവർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത് എല്ലാവരും വീട്ടിലും നടക്കുന്നുണ്ട്, വല്ലവരെയും നല്ലൊരു ശതമാനം എല്ലാവരുടെയും ഉണ്ട്, എല്ലാവരുടെയും നടക്കുന്നുണ്ട്. പക്ഷെ അതാരും പുറത്ത് പറയുന്നില്ല. അതാണ് ഇത് നമ്മളത് എടുത്ത് കാണിക്കുന്നു, ഒരു വിഷമം നടത്തുന്നു. അതും കൂടെ അവരെയും കൂടെ മനസ്സിലാക്കുന്ന, രോഗിയെ മനസ്സിലാക്കുന്നതല്ല, അവരെ പാരൻസിനെയും എസ്പെഷ്യലി അമ്മയും അച്ഛനും, ഈവൻ ദോ അനിയന്മാരുണ്ടെങ്കിൽ ഏട്ടന്മാരുണ്ട്, എല്ലാവരും എല്ലാ വീട്ടിലും ഉണ്ടോ? ഇപ്പം അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ അഞ്ച് കുട്ടികൾ ഈ രോഗിയായിരിക്കില്ല, ഒരാളായിരിക്കും രോഗി. പക്ഷെ അതിൻ്റെ പേരിൽ നാല് കുട്ടികളും അവിടെ അനുഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അനുഭവിക്കുന്നുണ്ട്. അതേ ഉള്ളൂ, ആ ഒരു മെസ്സേജാണ് ഇവിടെ സത്യത്തിൽ പറഞ്ഞില്ലേ. ഇത് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, നമ്മളത് വളരെ വളരെ തൃപ്തി തോന്നുന്നു. സത്യത്തിൽ പുള്ളി ഈ ഒരു വിഷയത്തിനെ തന്നെ എടുത്ത് പറഞ്ഞപ്പോഴും ഇത്രയും സിമ്പിളായി ചെയ്യാൻ പറ്റിയത് വളരെ തൃപ്തി തോന്നുന്നു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് അത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ കുറച്ച് എന്താ പറയുക, അതിൻ്റെ സ്ക്രിപ്റ്റിംഗും ഞാൻ തന്നെ ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരിട്ട് പരിചയമുള്ളൊരു ഫാമിലിയുടെ സ്റ്റോറിയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അത് എത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ അറിയണോണ്ട് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഡോക്യുമെൻ്ററിയുടെ ലെവൽ വരും. അപ്പം അതിൽ നിന്നൊരു ഇതൊരു സിനിമാറ്റിക്കായിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുള്ളൂ, പക്ഷെ അത് നന്നായി എന്നാണ് വിചാരിക്കുന്നത്. അതെ അതെ, അതാണ് പറഞ്ഞത്, എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിയിലുണ്ടായ ഒരു വിഷയമാണത്. അപ്പോൾ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കലാണ് ഞാൻ കേസ് ഇങ്ങനെ അത് സ്ക്രിപ്റ്റ് ചെയ്യണം തോന്നിയത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുകയും ഈ ഇതിലെ ലീഡർ ക്യാരക്ടറൈസ് ചെയ്ത് അവരെ കണ്ടുപിടി, അവർ ഒറിജിനലി കപ്പിൾസാണ്. അപ്പോൾ അവരെ വെച്ച് ചെയ്യാൻ തീരുമാനിക്കുക, രണ്ട് പുതുമുഖങ്ങളാണ് മെയിനായിട്ട് ഇതിൽ വെച്ച് ചെയ്തത്. അപ്പോൾ അവരെ കിട്ടിയോടുകൂടിയിട്ടാണ് ഞാൻ ഈ കഥ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ പാലക്കാടായിരുന്നു ഫുൾ ഷൂട്ടിങ്ങൊക്കെ. പിന്നെ എൻ്റെ നമ്മുടെ ക്രൂവൊക്കെ എല്ലാവരും കൂടി ഉണ്ട്, അവരൊക്കെ എടുത്തല്ലോ. കണ്ടു, ഒരു വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണത്. ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ജനിക്കുന്ന കുട്ടികൾ അത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന അവസ്ഥയുണ്ട്. മാതാപിതാക്കൾക്ക് അത്തരം വൈകല്യങ്ങൾ ഒരുപക്ഷെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവരനുഭവിക്കുന്ന വിഷമങ്ങളെ വളരെ വൈകാരിക ഭാവത്തോടുകൂടി അവതരിപ്പിക്കാൻ ശ്രീ മധുവിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ തിരക്കഥയും എഴുതിയത്. അതോടൊപ്പം തന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായ ശ്രീ കെ ആർ മുരളീധരനും അദ്ദേഹമാണ് പാട്ടെഴുതിയത്. അതിമനോഹരമായി അദ്ദേഹം പാട്ടെഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ച ശ്രീ ഷാജി സുമാരൻ യു എസിൽ നിന്നുള്ള ആളാണ്. അത് നന്നായി വളരെ ഭംഗിയായിട്ട് വലിയൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ശ്രീ ഷാജി സുകുമാരൻ. അതുമായി ബന്ധപ്പെട്ട അതിൽ അഭിനയിച്ച മുഴുവൻ ആളുകളും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. ഇത്തരം സ്വദേശപരമായ ചിത്രങ്ങൾ പൊതുവെ നമുക്ക് വളരെ കുറവാണ് എന്നിരിക്കെ കാര്യഗൗരവമുള്ള ഈ ഇത്തരമൊരു ചിത്രം, ഇങ്ങനെ സമീപനം ലൈഫിന്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ശ്രീ കെ ബി മധുവിന്, മുഴുവൻ ആളുകൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ ചിത്രം ഒരു നല്ല വിജയമാകട്ടെ, ഈ ചിത്രത്തിൻ്റെ സന്ദേശം എല്ലാ ആളുകളിലേക്കും എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.